രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ജനാലൊക്കെ ഒന്ന് ഉയർത്തി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ച് പുതപ്പൊക്കെ മടക്കി വെച്ചു. രാവിലെ തന്നെ ദിനകൃത്യങ്ങളെല്ലാം ചെയ്തു. ശേഷം ചായ കുടിച്ചു. ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കി. രാവിലെ കിളികളുടെ ചെറിയ ചെറിയ ശബ്ദങ്ങളും എല്ലാം കൊണ്ടൊരു നല്ലൊരു റിഫ്രഷിംഗ് മൂഡായിരുന്നു. ശേഷം സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ രാവിലെ എന്നും എഴുതുന്നത് പോലെ ടു ഡു ലിസ്റ്റ് എഴുതാൻ തുടങ്ങി. ടു ഡു ലിസ്റ്റിൽ ഒന്നാമതായിട്ട് എഴുതിയത് മാത്സ് നന്നായി പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. നമ്മൾ മാത്സ് എപ്പോഴും ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കണം. നമ്മൾ വായിച്ചു നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് മാത്സ് നമ്മൾ ചെയ്ത് പഠിക്കണം. പിന്നെ ഇന്ന് എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഇന്ന് മുതലാണ് നമ്മുടെ സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചത്. ദിവസവും രാവിലെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാകും. ഇന്ന് മുതലാണ് ആരംഭിച്ചത്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ടൈം ടേബിൾ തയ്യാറാക്കണം. കുറച്ച് ഹോം വർക്ക്സ് ഉണ്ട്, അതൊന്ന് പൂർത്തിയാക്കണം. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ നമ്മളെപ്പോഴും പ്രാക്ടീസ്, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി ടിക്കറ്റ് വയ്ക്കും. പിന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നമുക്കൊരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണമെന്നില്ല. എന്നാലും ഞാനൊരു 90% ചെയ്യാറുണ്ട്. ഇനി നമ്മൾ 6:30 8 മണി വരെ പഠിക്കാനാണ് പോകുന്നത്. ഞാൻ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് ഫസ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ഹിസ്റ്ററിയിൽ ആദ്യത്തെ പാഠമാണ് പഠിച്ചത്. അതിൽ മിഡീവൽ ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നത്. ദ ഈസ്റ്റേൺ റോമൻ എംപയർ, വെസ്റ്റേൺ റോമൻ എംപയർ, ദ ഹോളി റോമൻ എംപയർ, അങ്ങനെ 3 ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ പഠിച്ചത്. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് അതിൽ ഓരോ പാരഗ്രാഫും വായിച്ച് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം അതിലുള്ള പോയിൻറ്സ് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതിൽ മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ മൈൻഡ് മാപ്പായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ചിത്രീകരണ രൂപത്തിൽ നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ എഴുതി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പാഠത്തിലെ മെയിൻ പോയിൻറ്സ് എഴുതി വെക്കുന്നത് കൊണ്ട് നമുക്ക് ആ പാഠ നോട്ട്ബുക്കിൽ നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതലായും ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണ് ചെയ്തത്. പിന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിൻറ്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു സ്കെയിലെടുത്ത് അടയാളപ്പെടുത്താം, അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റർ ഉപയോഗിച്ച് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഇത് നമ്മുടെ പഠനത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പഠനം എളുപ്പമായി തീരും. ഞാൻ എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടാണ് പഠിക്കാറ്. നോട്ട്ബുക്കിനേക്കാൾ കൂടുതൽ, കാരണം ടെക്സ്റ്റ് ബുക്കായിട്ട് നമുക്ക് എപ്പോഴും ഒരു കോണ്ടാക്റ്റ് വേണം. ഒരു ചോദ്യം വരികയാണെങ്കിൽ അത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ് വന്നത് എന്നൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് അതിന് ആൻസർ എഴുതാൻ കഴിയുകയുള്ളൂ. ഞാൻ ഇന്ന് റോമൻ എംപയറിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. റോമൻ എംപയറിനെ കുറിച്ച് ഒരു ചോദ്യം വന്നാൽ അത് ഏത് ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് നോട്ട്ബുക്കിനേക്കാൾ നല്ലത് ടെക്സ്റ്റ് ബുക്കാണെന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടാവും, അല്ലാത്തതുണ്ടാകും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കൊരു ഹൈലൈറ്റർ ഉപയോഗിച്ച് വരയ്ക്കാം, അതോ അല്ലെങ്കിൽ നമുക്കൊരു പെൻസിൽ ഉപയോഗിച്ച് അണ്ടർലൈൻ ഇട്ട് വയ്ക്കാം. നമുക്ക് വേണ്ട പോയിൻറ്സ് നമുക്ക് നോട്ട്ബുക്കിൽ എഴുതാം. നിങ്ങൾ പഠിക്കുന്ന കാര്യം ഒരു 2-3 വട്ടം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ അത്യാവശ്യം വെളിച്ചം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 6:30 to 8 വരെ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് സമയം ബ്രേക്കാണ്. നമുക്ക് ബുക്കൊക്കെ എടുത്ത് വയ്ക്കാം. ഇനി 9:30 ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിനായി തയ്യാറെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കാം. ആദ്യം നമുക്ക് പത്രം വായിക്കാം. പത്രം എന്നും വായിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കണം. ന്യൂസ് പേപ്പറിലുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് കറണ്ട് അഫയേഴ്സിനായിട്ടുള്ള ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാം. ഇത് നമുക്ക് മത്സര പരീക്ഷകൾക്ക് ഉപകാരപ്രദമാകും. നന്നായി വെള്ളം കുടിക്കുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു വാട്ടർ ബോട്ടിൽ നമ്മുടെ കൂടെ കരുതുക. പഠിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ആവും, അല്ലേ? പിന്നെ ഞാൻ യൂട്യൂബിൽ വന്ന കമൻസും പിന്നെ നമ്മുടെ സ്കൂളിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും മുട്ടക്കറിയായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക.
ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഓൺലൈൻ ക്ലാസ്സിനെ റെഡി ആയിരിക്കാം ഓൺലൈൻ ക്ലാസ് ആരംഭിക്കാനായി അതിനു മുൻപ് നമ്മൾ അറ്റൻഡൻസ് ഇടണം ഞാൻ അറ്റൻഡൻസ് ഇട്ട് കഴിഞ്ഞു അറബിക് ആണ് എടുക്കുന്നത് എനിക്ക് അറബിക് എടുക്കുന്നത് റോഷിക് സാർ ആണ് അഞ്ച് മുതലേ റോഷിക് സാർ ആണ് എനിക്ക് അറബി എടുക്കുന്നത് സാറ ക്ലാസ് സൂപ്പർ ആണ് നമുക്ക് നന്നായി മനസ്സിലാകും അറബിക് കൂടാതെ സാറ ക്ലാസ്സിനിടയിൽ പേര് വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ അതിന് ഉത്തരം എഴുതണം സാറിൻ്റെ ക്ലാസ് വളരെ രസകരമാണ് നമുക്ക് ഒരിക്കലും ക്ലാസ്സിലല്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല നമ്മൾ എങ്ങനെയാണ് സ്കൂളിലുള്ളത് അതേ ഒരു ആംബിയൻസ് ആണ് നമുക്ക് സാറിൻ്റെ ക്ലാസ്സിൽ കിട്ടുന്നത് എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഏതാണ് വിഷയം അതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കും ഒരു നോട്ട്ബുക്കും ഒരു റഫ് നോട്ടും പെൻസിലും പേനയും കരുതണം നമുക്ക് സ്കൂളിൽ എന്നും രാവിലെ വാട്സപ്പ് ക്ലാസ്സാണ് ഉണ്ടാകാറുള്ളത് എനിക്കും ഇഷ്ടം വാട്സപ്പ് ക്ലാസ്സാണ് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അത് റെക്കോർഡഡ് ആയിരിക്കും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലാസ് എടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ആ മെസ്സേജ് നോക്കിയാൽ മതി കൂടാതെ എല്ലാവർക്കും റേഞ്ച് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് വാട്സപ്പ് ക്ലാസ് പ്രിഫർ ചെയ്യുന്നത് സാർ ഒരു അറബിക് വേർഡിൻ്റെ മീനിങ്സ് പറയുമ്പോഴും ഞാനത് നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട് കാരണം നമ്മൾ ഇനി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അത് ഓരോന്നിൻ്റെയും ഓരോ സെൻറ്റൻസിൻ്റെയും അർത്ഥം മനസ്സിലാക്കാൻ അത് ഉപകരിക്കും നമ്മൾ ലാംഗ്വേജസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്കറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ തീർച്ചയായും ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ആ ഒരു ചാപ്റ്റർ നമ്മൾ റിവൈൻഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ വരും നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും നമ്മളെപ്പോഴും പഠിക്കുന്ന സമയത്ത് ഒരു റഫ് നോട്ട് കരുതണം ഞാൻ എപ്പോഴും കരുതാറുണ്ട് അതിലാണ് നമ്മൾ പോയിൻറ്റ്സ് എഴുതി വെക്കേണ്ടത് സാർ പറയുന്ന എക്സ്ട്രാ പോയിൻറ്റ്സൊക്കെ നമ്മൾ അതിൽ എഴുതി വെക്കണം നോട്ട്ബുക്കിലാണെങ്കിൽ സാർ എഴുതാൻ പറയുന്നതാണ് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കേണ്ടത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ റഫ് നോട്ടിൽ എഴുതി വെക്കണം കൂടാതെ എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിക്കുക ഹോംവർക്ക്സ് ആണെങ്കിലും അന്ന് തന്നെ പൂർത്തിയാക്കുക നമ്മൾ പിന്നേക്ക് ഒന്നും വെക്കാൻ പാടില്ല ഞാനെപ്പോഴും ടീച്ചേഴ്സിൻ്റെ നിർദ്ദേശങ്ങളായാലും ക്ലാസ് എടുക്കുന്നതായാലും അതൊക്കെ സ്റ്റാർ ഇട്ട് വെക്കാറുണ്ട് മെസ്സേജ് വാട്സപ്പിൽ തന്നെ സ്റ്റാർ ഇട്ട് വെക്കും ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത മെസ്സേജസ് ഉണ്ടാവും അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും അതുകൊണ്ട് സ്റ്റാർ ഇട്ട മെസ്സേജസേ ഉണ്ടാവുകയുള്ളൂ ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ് കഴിഞ്ഞ് നോട്ട്സൊക്കെ എന്തെങ്കിലും എഴുതിയെടുക്കാനുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മെസ്സേജസ് ഉണ്ടാവും ഇതാണെങ്കിൽ നമുക്ക് വേണ്ട മെസ്സേജസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പത്തേകാലിനാണ് ക്ലാസ് അവസാനിച്ചത് ഞാൻ ഹോംവർക്ക്സൊക്കെ ഈവനിങ്ങിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈവനിങ്ങിൽ തന്നെ ചെയ്യാമെന്ന് കരുതി ശേഷം ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അമ്മയെ സഹായിച്ചു കൂട്ടുകാരി ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മോർണിംഗ് റുട്ടീനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു